യഥാർത്ഥത്തിൽ മുസ്ലിമീങ്ങൾക്ക് വേണ്ടി, ന്യൂനപക്ഷത്തിന് വേണ്ടി ആ പ്രവർത്തനവും അതനുസരിച്ച് തൻ്റെ ഭൗതികമായ അസ്തിത്വത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടി മാത്രം താൻ പ്രവർത്തിച്ചാൽ മതിയോ? അല്ല എന്നതാണ് ഇവിടെ നടന്ന സംസാരത്തിൻ്റെ ആകത്തുക. ആറ്റിക്കുറിക്ക് കയ്യിലെടുക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്നത് കെ എം ഷാജിയുടെ സംസാരത്തിൻ്റെ അവസാനത്തിൽ ആ കാര്യമാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. ഞാൻ അതിന് അടിവരയിടുക മാത്രമാണ് ചെയ്യുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ഇസ്ലാമിക ഭരണകൂടമുള്ള പ്രദേശമാണെങ്കിലും ഭരണമില്ലാത്ത പ്രദേശമാണെങ്കിലും ഇസ്ലാമികേതര ഭരണവ്യവസ്ഥയ്ക്ക് കീഴിൽ ജീവിക്കുന്ന മുസ്ലിമീങ്ങളാണെങ്കിലും അവിടെ അവർ ന്യൂനപക്ഷമായിരുന്നാലും ഭൂരിപക്ഷമായിരുന്നാലും ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുക എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് ഇതര സമുദായങ്ങൾക്ക് വിരുദ്ധമല്ല, എതിരല്ല, ഇതര സമുദായങ്ങളോടുള്ള വെല്ലുവിളിയല്ല, അവരുടെ വിശ്വാസത്തെ ചോദ്യം ചെയ്യലല്ല, അവരോട് യുദ്ധപ്രഖ്യാപനമല്ല. തൻ്റെ വിശ്വാസം, താൻ തെരഞ്ഞെടുത്ത വിശ്വാസം, അത് സ്വീകരിക്കുവാനുള്ള തൻ്റെ മൗലികമായ അവകാശം, ആ അവകാശം ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കുവാനുള്ള ശ്രമം മാത്രമാണത്. ആ ശ്രമം, ആ ഐഡൻറ്റിറ്റി നിലനിർത്തുക എന്നുള്ളതാണ് ഒരു മുസൽമാനെ സംബന്ധിച്ചിടത്തോളം ബഹുമത സമൂഹത്തിൽ ജീവിക്കുന്ന, മതേതര രാജ്യത്ത് ജീവിക്കുന്ന ഒരു മുസൽമാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൗത്യം. അതാണ് ആ ദൗത്യം മനസ്സിലാക്കിക്കൊണ്ട് ജീവിക്കുമ്പോൾ ഇവിടെയാണ് അവൻ ജീവിക്കേണ്ടത്. ഇവിടെയുള്ള ഭൗതികമായ ജീവിതം നന്നാവണം, അതിനുവേണ്ട സംവിധാനങ്ങൾ അവൻ കണ്ടെത്തണം. രാജ്യത്തിൻ്റെ ഭരണത്തെയും ഭരണകൂടത്തെയും ഭരണവ്യവസ്ഥയെയും ഭരണാധിപന്മാരെയും എല്ലാം തന്നെ മാനിക്കണം. തൻ്റെ ഈ മൗലികമായ അവകാശം വെച്ച്, തനിക്ക് വകവെച്ച് കിട്ടുന്നിടത്തോളം അതിനെ കീഴ്പ്പെട്ടുകൊണ്ട് ജീവിക്കുവാൻ അവൻ ബാധ്യസ്ഥനുമാണ്. ഇത് സംബന്ധമായ തെളിവുകളും പ്രമാണങ്ങളും ഞാനിവിടെ ഉദ്ധരിക്കേണ്ടതില്ല. എനിക്ക് മുമ്പ് സംസാരിച്ചവരൊക്കെ തന്നെ അത് ഉദ്ധരിച്ചിട്ടുണ്ട്. നേരത്തെ പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് സൂചിപ്പിച്ച കാര്യം നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാകും. ഒരു 10-35 മുസ്ലിമീങ്ങൾക്കിടയിൽ താമസിക്കുന്ന രണ്ട മുസ്ലിമീങ്ങൾ ചോദിച്ചൊരു ചോദ്യം, നിങ്ങൾ ഈ പറയുന്ന തത്വങ്ങളും മൂല്യങ്ങളും ഇസ്ലാമിൻ്റെ തത്വങ്ങളും മൂല്യങ്ങളുമാണ്, പക്ഷെ ഞങ്ങൾ താമസിക്കുന്ന പരിസരത്ത് കാണപ്പെടുന്ന ഈ മുസ്ലിമീങ്ങളിൽ ഈ തത്വങ്ങളും മൂല്യങ്ങളും ഞങ്ങൾ കാണുന്നില്ലല്ലോ, അതുകൊണ്ട് ഏതാണ് ഞങ്ങൾ സ്വീകരിക്കേണ്ടതെന്ന ചോദ്യം അവിടെയാണ്. മുസ്ലിമാണെന്ന് പേരുകൊണ്ടോ ജാതി കൊണ്ടോ സമുദായം കൊണ്ടോ മാത്രമല്ല ഒരാൾ മുസ്ലിമാണെന്ന് തീരുമാനിക്കപ്പെടേണ്ടത്, തൻ്റെ വിശ്വാസം കൊണ്ടും കർമ്മം കൊണ്ടുമാണ്. കർമ്മവും ധർമ്മവുമാണ് ഒരു മുസ്ലിമിൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കേണ്ടത്. അങ്ങനെയുള്ള മുസൽമാന്മാരായി മാറണം, ആ നിലക്കൊരു മുസൽമാനായി ജീവിക്കണം. ഈ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കുക. വിശുദ്ധ ഖുർആനിലെ ഒരു ഉപമ ഞാനിവിടെ സാന്ദർഭികമായി അനുസ്മരിക്കുകയാണ്. കശജറത്തിൻ തയ്യിബ അസ്ലുഹാ സാബിതുൻ വഫർഉഹാ ഫിസ്സമാ. ഒരു മണിക്കൂറോളം വിശദീകരിക്കാൻ മാത്രം ആശയ വൈപുല്യമുള്ള സാരവത്തായ ഒരു വചനമാണ്. ഒരു തത്വം മാത്രമേ ഞാനിവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഒരു കമുങ്ങിൻ തോട്ടത്തിലേക്ക് നിങ്ങൾ നോക്കുക. അവിടെ ഒരു തെങ്ങിൻ തൈ വളർന്നു വന്നാൽ ആ തെങ്ങ് കായ്ക്കുമ്പോൾ ആ പരിസരത്തിൻ്റെ സ്വാധീനം ഒരിക്കലും തന്നെ തെങ്ങിൽ നമുക്ക് കാണാൻ കഴിയുന്നില്ല. അടക്ക കായ്ക്കുന്നില്ല, തേങ്ങയാണ് ആ തെങ്ങിലുള്ളത്. ചുറ്റുഭാഗമുള്ളത് മുഴുവൻ കമുങ്ങാണ്, കമുങ്ങിലെല്ലാം അടക്കയാണ്, തെങ്ങിൽ അടക്ക കായ്ക്കുന്നില്ല. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഏറെ കാണാൻ സാധിക്കും, കയ്പുരസമുള്ള ആ തെങ്ങ മാത്രം മുളച്ചു വരുന്ന ഒരു സ്ഥലത്ത് നിങ്ങളൊരു ബത്തക്കയുടെ വിത്ത് കുത്തിയിടുക. അത് മുള പൊട്ടിക്കൊണ്ട് വളർന്ന് വലുതായി കഴിഞ്ഞാൽ അതിൽ കായ്ക്കുന്ന ആ ബത്തക്കയാവട്ടെ, അതിന് ഒരിക്കലും കയ്പുരസമുണ്ടാവുന്നില്ല. ഇതായിരിക്കണം ഒരു വിശ്വാസിയുടെ ഉപമ. അവൻ ബഹുദൈവ വിശ്വാസികൾക്കിടയിലും ദൈവനിഷേധികൾക്കിടയിലും ഏത് വിശ്വാസം വെച്ചു പുലർത്തുക്കുന്നവർക്ക് ഇടയിലും ജീവിക്കുകയാണെങ്കിലും തൻ്റെ വിശ്വാസത്തിന് കോട്ടമേൽക്കാതെ, തൻ്റെ വിശ്വാസത്തിന് പോറലേൽക്കാതെ, തൻ്റെ കർമ്മങ്ങൾക്കും ധർമ്മങ്ങൾക്കും തകരാറ് സംഭവിക്കാതെ അത് കാത്തു സൂക്ഷിക്കാൻ, തൻ്റെ ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കാൻ അവൻ ബാധ്യസ്ഥനാവണം. ഈ കാണുന്ന പരിസരങ്ങളിലും മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുന്ന ചെടികളിലേക്ക് വൃക്ഷങ്ങളിലേക്ക് നോക്കിയാൽ തന്നെ അവനവൻ്റെ അസ്തിത്വം സംരക്ഷിച്ചുകൊണ്ട് നിലനിൽക്കുന്നത് പോലെ ബുദ്ധിയുള്ള മനുഷ്യ, ദൈവവിശ്വാസിയായ മനുഷ്യ, ഏകദൈവ വിശ്വാസിയായ മനുഷ്യ,
ദൈവത്തിന് സർവസ്വവും സമർപ്പിച്ചു എന്ന് പറയുന്ന മുസ്ലിമായ മനുഷ്യ നീ നിന്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിക്കണം. ഇതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇത് എവിടെങ്കിലൊക്കെ സാധിക്കും? ഇസ്ലാമിക ഭരണകൂടമുള്ള സ്ഥലങ്ങളിൽ മാത്രമാണോ ഒരാൾക്ക് ശരിയായ മുസ്ലിമായി ജീവിക്കാൻ സാധിക്കുക? ഇസ്ലാമിക വിരുദ്ധമായ സാഹചര്യത്തിൽ പോലും മുസൽമാൻ മുസൽമാനായി ജീവിക്കണം. വിശുദ്ധ ഖുർആൻ തന്നെ അതിന് വ്യക്തമായ തെളിവ് ധരിച്ചിട്ടുണ്ട്. ളറബല്ലാഹു മസലൽ ലില്ലദീന ആമനു ഇംറാഅത ഫിർഔൻ ഇദ് ഖാലത് റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന വനജ്നി മിൻ ഫിർഔൻ വഅമലി വനജ്നി മിനൽ ഖൗമി ളാലിമീൻ. അതേ അഹങ്കാരിയായ ധിക്കാരിയായ ബുഷിനേക്കാളൊക്കെ എത്രയോ എത്രയോ അഹന്തയുടെയും അഹങ്കാരത്തിന്റെയും ദിവ്യത്വം തന്നെ വാദിക്കുകയും ചെയ്ത മൂർത്തി, അതിന്റെ മൂർത്തി ഭാവമായ ഫറോവ ചക്രവർത്തി, ആ ഫറോവ ചക്രവർത്തിയുടെ സ്വന്തം സഹധർമ്മിണി, ആ സഹധർമ്മിണി ഫറോവയുടെ കൊട്ടാരത്തിൽ വളർന്ന ഫറോവ തന്റെ ശത്രുവായി കണ്ട പ്രവാചകനായ മൂസാ നബി അലൈഹി സ്വലാത്തു വസലാമയിൽ വിശ്വസിച്ചതിന്റെ പേരിൽ ആ കൊട്ടാരത്തിൽ ഈ ദൈവ നിഷേധിയായ ദിവ്യത്വം വാദിച്ചുകൊണ്ടിരുന്ന ഫറോവയ്ക്ക് ഇണയായിക്കൊണ്ട് ആ കൊട്ടാരത്തിൽ തന്നെ ഭാര്യയായി തന്നെ ജീവിക്കുമ്പോഴും യഥാർത്ഥ വിശ്വാസിനിയായി ജീവിക്കുവാൻ സാധിച്ചു എന്നുള്ളത് ഇസ്ലാം സാർവജനീനമാണ്, സാർവകാലികമാണ്, സാർവലൗകികമാണ് എന്നൊക്കെ തന്നെ എടുത്തു പറയുന്ന ആളുകൾ ആ പദപ്രയോഗങ്ങളിൽ മാത്രം ഇസ്ലാമിൻ്റെ സാർവലൗകികതയും സാർവജനീനതയെയും ഒക്കെ ഒതുക്കി നിർത്താറുണ്ടെങ്കിൽ പ്രായോഗിക തലത്തിൽ ഇസ്ലാമിക ഭരണമില്ലാത്ത സ്ഥലത്ത് ദീൻ സങ്കല്പത്തിലുള്ള പ്ലാനിൽ കിടക്കുന്ന ഭാവനയിലുള്ള വീട് പോലെയാണ് എന്നാണ് പച്ചയായി എഴുതി വെച്ചിട്ടുള്ളത്. മറിച്ച് ഇസ്ലാമിൻ്റെ യഥാർത്ഥത്തിലുള്ള വീക്ഷണം ഇസ്ലാമിൻ്റെ അടിസ്ഥാന പ്രമാണമായ വിശുദ്ധ ഖുർആനിൽ നിന്നെടുത്താൽ ഒരു മുസൽമാന് ഏത് സാഹചര്യത്തിലും മുസ്ലിമായി ജീവിക്കുവാൻ സാധിക്കുമെന്നാണ് പഠിപ്പിക്കുന്നത്. ആ ഫറോവയുടെ കീഴിൽ ജീവിക്കുമ്പോഴും റബ്ബി ഇബ്നി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന, ഈ കൊട്ടാരമല്ല എനിക്ക് വേണ്ടത്, ഇവിടെയുള്ള സൗകര്യങ്ങളല്ല എനിക്ക് വേണ്ടത്, ഈ അധികാരമല്ല എനിക്ക് വേണ്ടത്, ഈ ജീവിതം നശ്വരമാണ്, മരണം ശാശ്വതമായ ജീവിതത്തിലേക്കുള്ള കവാടമാണ്, ആ ശാശ്വതമായ ജീവിതത്തിലാണ് എനിക്ക് മോക്ഷം വേണ്ടത്, എൻ്റെ സാൽവേഷൻ, എൻ്റെ മോക്ഷം, എൻ്റെ മോചനം ആ അവസാനിക്കാത്ത അനന്തമായ ജീവിതത്തിലാണ്. അതുകൊണ്ട് റബ്ബി നജ്ജിനി, ഈ ഫറോവയുടെ ആക്രമണത്തിൽ നിന്ന്, ഫറോവയുടെ ശത്രുത നിന്ന് നാഥ എന്നെ നീ രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് റബ്ബി ബിനി ലീ ഇൻദക ബൈതം ഫിൽ ജന്ന, നിന്റെ അടുക്കൽ നാളെ സ്വർഗത്തിൽ എനിക്കൊരു ഭവനം നീ പണിതു താ എന്ന് പ്രാർത്ഥിച്ച ഫറോവയുടെ പത്നി ഇസ്ലാമിക വിരുദ്ധമായ രാജ്യത്ത് പോലും സ്വന്തം മനസ്സിലുള്ള വിശ്വാസം, ആ വിശ്വാസം അനുസരിച്ച് കഴിയുന്ന വിധത്തിലുള്ള പ്രവർത്തനം, ആ പ്രവൃത്തിയിലൂടെ തൻ്റെ ഐഡന്റിറ്റി കാത്തു സൂക്ഷിച്ചുകൊണ്ട് നാളെ പരലോകത്ത് സ്വർഗം നേടാനും വിശ്വാസികൾക്ക് മാതൃകയായി, ലോകത്തുള്ള വിശ്വാസിനികൾക്ക് മാതൃകയായി ദൈവം അല്ലാഹു വിശുദ്ധ ഖുർആനിലൂടെ ആ വനിതയെ തന്നെ എടുത്തു കാണിച്ചത്. ഇല്ല കേട്ടോ, ഇസ്ലാമിക ഭരണകൂടമുള്ളയിടത്ത് മാത്രമല്ല യഥാർത്ഥ മുസൽമാൻ പിറക്കുക, അവിടെയല്ല, അവിടെ മാത്രമല്ല ഒരു മുസ്ലിം മുസ്ലിമായി ജീവിക്കേണ്ടത്. ഏത് പ്രതികൂല സാഹചര്യത്തിലും മുസ്ലിമിന് മുസ്ലിമായി ജീവിക്കാൻ കഴിയും, കഴിയണം എന്നാണ് ഖുർആൻ ഇവിടെ പ്രഖ്യാപിക്കുന്നത്. രണ്ടാമത്തെ ഒരു വശം ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, ഏതൊരു സാഹചര്യത്തിൽ ഏത് സ്ഥാനങ്ങൾ ആണെങ്കിലും, ഒരു പൗരനായിട്ടാണെങ്കിലും, ഒരു ഭരണീയനാണെങ്കിലും, ഒരു ഭരണാധികാരിയാണെങ്കിലും, അധികാരം കൈയാളുന്നിടത്താണെങ്കിലും, മുസൽമാന് മുസൽമാനായിക്കൊണ്ട് ഏത് ഭരണക്രമത്തിലും പങ്കെടുക്കാൻ സാധിക്കും, സാധിക്കണമെന്നാണ് ഖുർആനിൻ്റെ അധ്യാപനം. അതല്ലാതെ ദൈവീകേതര ഭരണകൂടങ്ങൾക്ക് എതിരിൽ യുദ്ധം പ്രഖ്യാപിക്കുകയും അതിൽ സഹകരിക്കല് തൻ്റെ വിശ്വാസത്തിന് വിരുദ്ധമാണ്, ശിർക്കാണ്, ബഹുദൈവ ആരാധനയാണ് എന്ന് പറയുകയും പിന്നെ ആ ശിർക്കിനെ തൗഹീദാക്കി മാറ്റുകയും ചെയ്യുന്ന കാഴ്ചപ്പാടുകൾ ഇസ്ലാമിൻ്റെതല്ല, മുസ്ലിമീങ്ങളുടെ ഇസ്ലാമിൻ്റെ അക്കൗണ്ടിൽ എഴുതി വെക്കാവുന്നതല്ല. അത് വക്രമായ അപക്വമായ മതത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങൾ പഠിച്ചിട്ടില്ലാത്ത മുസൽമാന് അധികാരം കിട്ടണമെന്ന അധികാരമോഹത്തിൽ നിന്ന് മാത്രം ഉത്ഭൂതമായിട്ടുള്ള വക്രമായ ചിന്തകളുടെ ഭാഗം മാത്രമാണ് എന്നാണ് ഈ സന്ദർഭത്തിൽ എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. മഹാനായ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം
അദ്ദേഹം ഈജിപ്തിലെ ഭരണാധികാരി മുസൽമാനായിരുന്നില്ല. ആ ഭരണാധികാരിയുടെ കീഴ് കൊട്ടാരത്തിൽ വന്ന് ജയിലിൽ അടക്കപ്പെടുകയും ജയിലിൽ നിന്ന് സ്വപ്ന വ്യാഖ്യാനം നടത്തി മോചിതനാവുകയും ചെയ്ത ശേഷം അദ്ദേഹത്തെ രാജാവ് പിടിച്ചുകൊണ്ട് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ അടുക്കലുള്ള ചില കഴിവുകൾ മനസ്സിലാക്കി ആ സന്ദർഭത്തിൽ തൻ്റെ ഭരണത്തിൽ പങ്കാളിയാക്കാൻ ശ്രമിച്ചപ്പോൾ പാടില്ല പാടില്ല, ഇസ്ലാമികേതര ഭരണകൂടത്തിൽ സഹകരിക്കുവാൻ പാടില്ലെന്നല്ല യൂസുഫ് നബി പറഞ്ഞത്, മറിച്ച് ഇജ്അൽനി അലാ ഖസായിനിൽ അർദ് ഇന്നി ഹഫീളുൻ അലീം, നിങ്ങൾ ഈ സാമ്പത്തിക വകുപ്പ്, ഈ ഭൂമിയുടെ സമ്പത്ത് സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഇതിൻ്റെ ഖജാനകൾ എന്നെ ഏൽപ്പിക്കുക, ഞാനത് വിശ്വസ്തനാണ്, അത് സൂക്ഷിക്കാൻ പ്രാപ്തനാണ്. ഈ രാജ്യത്ത് വരാനിരിക്കുന്ന ക്ഷാമകാലത്തെ നേരിടാൻ, ക്ഷേമകാലത്ത് സമ്പത്ത് സ്വരൂപിച്ചുകൊണ്ട് ക്ഷാമകാലം നേരിടാൻ ഞാൻ പ്രാപ്തനാണ്, അതുകൊണ്ട് എന്നെ അത് ഏൽപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹം അത് ഏറ്റെടുക്കുന്നതോടുകൂടി ചിലർ പറയാറുള്ളത്, ആ ഭരണാധികാരിയുടെ ഭരണം പോയി, പിന്നെ യൂസുഫ് നബിയുടെ ഇസ്ലാമിക ഭരണകൂടമായിരുന്നു അവിടെ. അത് വ്യാജവാദമാണ്, വാസ്തവ വിരുദ്ധമാണ്. വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞത് كذلك كدنا ليوسف ما كان ليأخذ أخاه في دين الملك.